നമസ്കാരം. ഉത്തരത്തിൽ ഇരുന്നത് കിട്ടിയതുമില്ല, കക്ഷത്തിൽ ഇരുന്നത് പോവുകയും ചെയ്തു. അതാണ് ഇപ്പോൾ തിരുവഞ്ചൂരിന്റെ അവസ്ഥ. ഉമ്മൻചാണ്ടിയുടെ വലം കൈ എന്നതിൽ നിന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് പുള്ളിക്കാരൻ ചതിയനായി മാറിയത്. ഉമ്മൻചാണ്ടിക്ക് പ്രായമായില്ലേ, ഇനി കൂടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പുള്ളി കരുതി കാണും. അങ്ങനെയാവും KPCC നേതൃത്വത്തിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചത്. ഉമ്മൻചാണ്ടി വീണാലും നമുക്ക് ഫീൽഡിൽ പിടിച്ചു നിൽക്കണ്ടേ? പക്ഷെ ഇപ്പോൾ ആൾ പെട്ടിരിക്കുകയാണ്. സംസ്ഥാന നേതൃത്വത്തിനെതിരെ AI ഗ്രൂപ്പുകൾ പടയിറക്കം ആരംഭിച്ചതോടെ കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒറ്റപ്പെട്ട് കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ വലം കൈയായിരുന്ന തിരുവഞ്ചൂർ KPCC നേതൃത്വത്തോടൊപ്പം നിന്നതാണ് തിരിച്ചടിയായത്. എന്നാൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിന്തുണയോടെ കോട്ടയത്ത് ചെറുത്തുനിൽപ്പിന് കളമൊരുക്കുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം ഉമ്മൻചാണ്ടിക്ക് വേണ്ടി മുന്നിൽ നിന്ന് പ്രതിരോധമൊരുക്കിയ നേതാവ്, എ ഗ്രൂപ്പിലെ കരുത്തൻ. എന്നാൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ നടക്കുന്ന പുതിയ പടയൊരുക്കത്തിൽ ഉമ്മൻചാണ്ടിക്കും എ ഗ്രൂപ്പിനും ഒപ്പം നിൽക്കാൻ തിരുവഞ്ചൂർ തയ്യാറല്ല. പെട്ടെന്ന് സംസ്ഥാന നേതൃത്വത്തിൻ്റെ തണലിലേക്ക് മാറിയതോടെ കോട്ടയം ജില്ലയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് പുള്ളി. കൂടെ നിൽക്കാൻ ആരുമില്ല, ചതിയൻ എന്ന വിളിപ്പേര് മാത്രം ബാക്കി. KPCC നേതൃത്വവും ഹൈക്കമാൻഡിൻ്റെ പിന്തുണയും തിരുവഞ്ചൂരിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. DCC പ്രസിഡന്റും തിരുവഞ്ചൂരിൻ്റെ നോമിനിയാണ്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കോട്ടയിൽ അദ്ദേഹത്തിനെ എതിർത്ത് എത്ര കാലം നിൽക്കാനാവുമെന്ന് പ്രവചിക്കാനാവില്ല. നിലവിൽ ജില്ലയിലെ എ ഗ്രൂപ്പ് നേതാക്കളും ഐ ഗ്രൂപ്പ് നേതാക്കളും ഒറ്റക്കെട്ടാണ്. മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിലടക്കം ഇത് വലിയ വെല്ലുവിളി തന്നെയാവും തിരുവഞ്ചൂരിന് നൽകുക. മകനെ യൂത്ത് കോൺഗ്രസ് വക്താവാക്കിയത് റദ്ദാക്കേണ്ടി വന്നതടക്കമുള്ള തിരിച്ചടികൾ ഇതിനോടകം തിരുവഞ്ചൂരിന് ഏറ്റുവാങ്ങേണ്ടിയും വന്നു. അതുകൊണ്ട് തന്നെ പുതിയ പ്രശ്നങ്ങളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ തിരുവഞ്ചൂരിന് കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വരും.